മിശിഹായിൽ സ്നേഹമുള്ളവരെ ഈശോ മിഷിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വിശ്വാസ പരിശീലന വർഷത്തിൽ പ്രസിദ്ധം ചെയ്ത ലോഗോയിൽ കാണുന്ന അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന അർത്ഥം മനസ്സിലാക്കുവാൻ സഹായകമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഈ വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആപ്തവാക്യം സ്നേഹം സർവോത്കൃഷ്ടം എന്നതാണല്ലോ ഈ ആപ്തവാക്യത്തിന് കൂടുതൽ മിഴിവും തെളിമയും നൽകുന്ന പ്രമേയമാണ് സ്നേഹിക്കുന്ന ദൈവത്തോടൊപ്പം പോലെ സ്നേഹിക്കുക എന്നത് കുറേ എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ ഇവമോന്ന് നിലനിൽക്കുന്നു എന്നാൽ സ്നേഹം തന്നെയാണ് സർവോത്കൃഷ്ടം വിശ്വാസം പ്രത്യാശ എന്നീ ദൈവീക പുണ്യങ്ങളെ ആസ്പദമാക്കിയുള്ള ആപ്തവാക്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ നാം പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത് ഈ വർഷം സ്നേഹം എന്ന ദൈവീക പുണ്യമാണ് നമ്മുടെ പഠനത്തിൻ്റെ വിഷയം നിത്യസ്നേഹമായ അനന്തമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നുള്ളത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുകയും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന ജീവിതശൈലി സ്വന്തമാക്കുകയും ചെയ്യുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ് അനുകരണീയമായ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃക ഈശോ തന്നെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും ഈശോ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും പാഠങ്ങളും ജീവിതശൈലിയും സ്വന്തമാക്കുവാനുള്ള ആഹ്വാനം നമുക്കും സ്നേഹപൂർവ്വം സ്വീകരിക്കാം ഈ വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ലോഗോ കോമ്പറ്റീഷനിൽ ഒന്നാം സമ്മാനത്തിന് അർഹമായ ചിത്രത്തിൽ സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ അടയാളങ്ങളോടെ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ലോഗോയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ലോഗോയിൽ കാണുന്ന അടയാളങ്ങൾ വെളിപ്പെടുത്തി തരുന്ന അർത്ഥങ്ങൾ സന്ദേശങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന വിഭാഗവുമായി ഏറെ സഹകരിച്ച് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില പ്രതിനിധികളാണ് അവരെ നമുക്ക് ഇപ്പോൾ സ്നേഹപൂർവം കേൾക്കാം വർഷം ചെറിയ ദൈവകരം ലോകയുടെ ഏറ്റവും മുകളിലുള്ള ദൈവകരം ഈ ലോകം മുഴുവനെയും പരിപാലിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹവും കരുതലും സൂചിപ്പിക്കുന്നു ആശീർവദിക്കുന്ന കയ്യിൽ നിന്നും വർഷിക്കപ്പെടുന്ന രശ്മികൾ പ്രപഞ്ചം മുഴുവനെയും സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കുന്നു പ്രാവ് ഇത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു സ്നേഹം എന്ന ദൈവിക പുണ്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തേതാണ് സ്നേഹം പരിശുദ്ധാത്മാവിലൂടെയാണ് നാം സ്നേഹപ്രവർത്തികൾ ചെയ്യുന്നത് കുരിശ് പുത്രനായ ഈശോയുടെ സ്നേഹം സൂചിപ്പിക്കുന്നു ഈ ലോകം മുഴുവനേയും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിനാൽ അവിടുന്ന് രക്ഷിച്ചു അങ്ങനെ കുരിശ് രക്ഷയുടെയും സ്നേഹത്തിന്റെയും അടയാളമായി ഉദിതനായ ഈശോയ്ക്ക് സ്നേഹത്തിന്റെ അനശ്വര പ്രതീകമാണ് വിശുദ്ധ ഗ്രന്ഥം ദൈവസ്നേഹത്തിന്റെ രക്ഷാകര ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച സ്നേഹത്തോട് മനുഷ്യൻ എങ്ങനെ പ്രത്യുത്തിരിക്കണമെന്നും സ്നേഹത്തിന്റെ കൽപ്പനകൾ പാലിച്ച് ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെ ജീവിക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു ഭൂമി മനുഷ്യരോടുള്ള സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂമി ദൈവസ്നേഹത്തിന്റെ ഒരടയാളമാണ് അതോടൊപ്പം തന്നെ ദൈവം ദാനമായി തന്ന ഈ ഭൂമിയും സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുവാനും നമുക്ക് കടമയുണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്നു ഹൃദയാകൃതി ചുവന്ന ജ്വാല തിരുഹൃദയത്തിലെ ദിവ്യസ്നേഹാഗ്നിയും നീലജ്വാല പരിശുദ്ധാമ്മയുടെ വിമലഹൃദയത്തിന്റെ കരുതലും സൂചിപ്പിക്കുന്നു സഭാമാതാവിന്റെ സ്നേഹവലയത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നതിൻ്റെയും അവൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതിൻ്റെയും പ്രതീകം കൂടിയാണ് ഹൃദയാകൃതി ലോകയിൽ കാണുന്ന കുരിശിൽ കിടക്കുന്ന മനുഷ്യൻ നമ്മൾ ഓരോരുത്തരെയും പ്രതിദാനം ചെയ്യുന്നു വചനത്തിൽ ഉയരുന്ന സ്നേഹജ്വാലയിൽ നിന്നുമാണ് മനുഷ്യൻ രൂപപ്പെടേണ്ടതും ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതും പാപികളായ നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ വേണ്ടി ഈശോ അർപ്പിച്ചതുപോലെ ഓരോ ക്രിസ്ത്യാനിയും കുരിശിലെ സ്നേഹപ്രമാണം പാലിച്ചുകൊണ്ട് സഹനങ്ങൾ പോലും നല്ല സമരക്കാരനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ലോഗോയിലെ മൂന്ന് കുത്തുകൾ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ ഔസ്യ പിതാവും മാതാവും ഈശോയുമടങ്ങുന്ന തിരു കുടുംബം കുടുംബസ്നേഹത്തിന്റെ മഹത്തായ മാതൃകയാണ് ഹൃദയാകൃതിയുടെ മുകൾ ഭാഗത്ത് കുരിശിന്റെ ഇരുവശങ്ങളിലുമായി കാണുന്ന നീലയും ചുമപ്പും നിറത്തിലുള്ള വൃത്താകൃതി ഔസ്യ പിതാവിനെയും മാതാവിനെയും സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നു മന്യപ്രകാശം ഇത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ തിന്മയുടെ ഇരുളിനെ നീക്കുന്ന ത്രിയേക ദൈവത്തിന്റെ സ്നേഹവലയമാണ് ദൈവം സ്നേഹമാവുന്നു ദൈവത്തിന്റെ ഭാഷയും സ്നേഹമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു അത് നിത്യമായ സത്യമാണ് ദൈവത്തോടൊപ്പമാണ് നാം ജീവിക്കേണ്ടത് നമ്മുടെ സ്നേഹം ഈശോയുടെ സ്നേഹവുമായിട്ടാണ് ഈശോ എല്ലാവരെയും എങ്ങനെ സ്നേഹിച്ചു അതാണ് നമ്മുടെ അനുകരണീയമായ മാതൃകയും ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്കും സാധിക്കണം അവർണനീയമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തോടത്തുള്ള ജീവിതം എന്നും പ്രകാശമാനമായിരിക്കും